കലയും ഭക്തിയും സമന്വയിപ്പിച്ചുള്ള കേരളത്തിന്റെ തനത് കലാരൂപമായ തെയ്യങ്ങൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ്. സവർണ മേൽക്കോയ്മ നിറഞ്ഞു നിന്ന ഒരു കാലത്ത് ജാതിയിൽ താഴ്ന്ന വിഭാഗങ്ങളോട് അല്പമെങ്കിലും ജന്മിമാർക്ക് ഭയമുണ്ടായിരുന്നുവെങ്കിൽ അത് തെയ്യക്കോലങ്ങളോടായിരുന്നു. അരുതായ്മകൾ മുഖത്തു നോക്കി വിളിച്ചു പറയാൻ തെയ്യക്കോലം കെട്ടിയവർക്ക് ആകുമായിരുന്നു. കർക്കിടക അറുതിയകറ്റാൻ വീടുകളിലെത്തുന്ന വേടൻ തെയ്യത്തിന്റെ വിശേഷങ്ങളിലൂടെ ആഴ്ചവട്ടത്തിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പരമീശൻ തപസിന്റെ മഹിമാർന്നു അടരൂപമാച്ചമഞ്ഞു മുന്നം ദേശം മുറുക്കി പൊൻകിരീടം വെച്ചമർത്തു നന്നായി നാഥൻ. കേരളത്തിന്റെ കലാ സാംസ്കാരിക പൈതൃകത്തിൽ കടും ചായങ്ങളും ചടുലപാദങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന രൂപങ്ങളാണ് തെയ്യക്കോലങ്ങൾ. കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി കൂറ്റൻ മുടിയും നീണ്ട ആടയാഭരണങ്ങളുമായും കേവലം കുറിയും മുണ്ടുമായും വരെ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നുണ്ട്. ഐതിഹ്യങ്ങളിലൂടെയെല്ലാം നാം അറിഞ്ഞ ദേവീദേവന്മാരുടെയും അസുരന്മാരുടെയും പഞ്ചഭൂതങ്ങളുടെയും കഥകൾ തന്നെയാണ് ഓരോ രൂപത്തിൻ്റെയും മൂലകഥകൾക്കാധാരം. നമ്മളിൽ പലരും അറിയുന്നത് ഉയർന്ന മുടിയും വലിയ ആടയാഭരണങ്ങളുമായി തെയ്യപ്പറമ്പുകളിൽ അസുരതാളത്തിൽ ഉറങ്ങിതുള്ളുന്ന തെയ്യങ്ങളെക്കുറിച്ചാണ്. എന്നാൽ അങ്ങ് വടക്കൻ കേരളത്തിൽ കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിൽ ആദിയുടെയും വ്യാധിയുടെയും കാലമായ കർക്കിടക മാസത്തിൽ തെയ്യക്കോലങ്ങളിൽ എത്തുന്നത് കൊച്ചുകുട്ടികളാണ്. വേടൻ രൂപത്തിൽ ചെറുവാദ്യത്തിന്റെ അകമ്പടിയോടെ വീടുകൾ തോറും കയറിയിറങ്ങി അനുഗ്രഹിക്കുന്നത് മലയ സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ്. പാശുപദാസ്ത്രം നേടാനായി പരമശിവനെ തപസ് ചെയ്യുന്ന അർജുനന് മുന്നിൽ വേടരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പരമശിവനാണ് വേടൻ തെയ്യം. കർക്കിടകം 1 മുതൽ 28 വരെയാണ് വേടൻ തെയ്യത്തെ നമുക്കിവിടെ കാണാനാവുക. ഊരുകളിൽ പിന്നെ ഈ മാരി വിൽക്കുക, അങ്ങനെ ദോഷങ്ങൾ, കണ്ണേറി കണ്ണ ദോഷങ്ങൾ, അങ്ങനെയുള്ള ദോഷങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വീടുകളിൽ കയറും. വീട്ടിൽ കയറിട്ടാൽ വളർത്തെത്തിക്കണം, വളർത്തെടുക്കാൻ പുറത്ത് പരിശീലിച്ച് വെക്കണം. അപ്പോൾ വേടനെ തൊട്ടൊഴിഞ്ഞ് കൊടുക്കേണ്ട ഒരുപാട് സാധനങ്ങൾ മുറത്തിട്ട് അത് നമ്മൾ പാട്ട് പറയത്. മടലോട മനസ്സം വെക്ക, പാറോ വെറ്റീല പച്ചതക്ക, പശു നെയ് പാടി ആടുന്ന വേടനാർക്ക് കൊടുക്ക. ഇവയെല്ലാമേ കൊടുത്തു ഉടൻ പിണിയൊഴിയുക, സ്ഥാനം വാഴുക, തറവാടങ്ങേറ്റം വാഴുക, മക്കൾ വീട്ടമ്മയല്ല നമുക്ക് എടുത്തു വെക്കലും അങ്ങനെയാ. വളക്കനെ തൊട്ടി ഇവരെല്ലാം തൊട്ടി ഇങ്ങനെ നമ്മുടെ വീട്ടിൻ്റെയും നമ്മുടെ കുട്ടികളെയും നല്ല വിഷമം കിട്ടും. തന്റെ പോഷത്തെ ലഭിച്ച പോലെ ഔവണ്ണം തന്നെ ഇവിടുത്തെ പിടിയൊഴിയുക. കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും പല പ്രദേശങ്ങളിലായി ആടിവേടൻ തെയ്യങ്ങൾ നാട് ചുറ്റാൻ ഇറങ്ങിത്തുടങ്ങും. ചുവപ്പിൽ കറുപ്പ് കൊണ്ട് വരഞ്ഞ മുഖത്തെഴുത്തും ചെറുകിരീടവും കഴുത്തിൽ നീണ്ട മാലയും ചുവപ്പ് പട്ടുവാടയുമാണ് വേടന്റെ രൂപം. ക്ഷേത്ര നടക്കിൽ വെച്ച് ആടയാഭരണങ്ങൾ അണിഞ്ഞ് കാർണവന്മാരെ വണങ്ങിയ ശേഷം ഒരു ചെണ്ടയുടെ അകമ്പടിയോടെ വേടൻ പ്രദേശത്തെ വീടുകൾ കയറിയിറങ്ങാൻ ആരംഭിക്കുന്നു. കണ്ണേറും നാവേറും അകന്ന് ആദിയും വ്യാധിയും അകന്ന് ഐശ്വര്യവും സമൃദ്ധിയും വരാൻ അനുഗ്രഹിക്കുന്നു. വിളക്ക് കൊളുത്തി വേടനെ വരവേറ്റ് അനുഗ്രഹം വാങ്ങി കുരിശി തളിക്കുന്നതോടെ ദോഷങ്ങളൊക്കെ അകലുമെന്നാണ് വിശ്വാസം. തോറ്റം പാട്ടുകൂടി പാടിയ ശേഷം മടങ്ങുന്നതിന് മുമ്പ് വീട്ടുകാർ വേടനെ കാണിക്കായി അരിയും മുളകും തേങ്ങയും ധാന്യങ്ങളും നൽകിയാണ് പറഞ്ഞയക്കാറ്. മഴയും രോഗങ്ങളും പട്ടിണിയും നിറഞ്ഞ കർക്കിടക മാസത്തിൽ കാണിക്കായി കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ടാണ് പിന്നീടുള്ള വറുതിക്കാലം ഇവർ കഴിഞ്ഞു പോരുന്നത്. അതുപോലെ കുട്ടികൾ വേടൻ വേഷം കെട്ടുന്നത് ഭാവിയിൽ വലിയ കോലങ്ങൾ കെട്ടിയാടുന്നതിനുള്ള പരിശീലനം കൂടിയായി കണക്കാക്കാം. വേഗത്തെ ചായം തേച്ച് തലയിൽ കിരീടം വെച്ച് പൊള്ളുന്ന ചൂടിൽ കാലുറപ്പിക്കാൻ പിൻഗാമികളെ തേടുന്ന പ്രക്രിയ കൂടിയാണ് വേടൻ തെയ്യങ്ങൾ. കാലാനുസൃതമായ മാറ്റങ്ങൾ മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ തെയ്യങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നതായി കലാകാരന്മാർ പറയുന്നുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളോട് വൈമുഖ്യം കാണിക്കുന്ന പുതിയ തലമുറ പരമ്പരകളായി കൈമാറി വന്ന ഇത്തരം അനുഷ്ഠാനങ്ങൾ പിന്തുടരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേടൻ തെയ്യങ്ങൾക്ക് പുറമെ ആടി, ഗളിഞ്ചൻ പോലുള്ള തെയ്യങ്ങളും കർക്കിടക മാസത്തിൽ പല പ്രദേശങ്ങളിലായി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് വളരെ വിരളമാണ്. കലാപരമായും രാഷ്ട്രീയപരമായും വളരെയധികം പ്രാധാന്യമുള്ള ഇത്തരം അനുഷ്ഠാനങ്ങൾ 1-2 തലമുറകൾ കഴിയുന്നതോടുകൂടി തന്നെ ഓർമ്മയായി മാറാൻ സാധ്യതയേറെയാണ്. ആഴ്ചവട്ടത്തിന്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി.